ഷെയ്മാന്റെ വീട് കാണിച്ചത്. എന്റെ പോരെ കാണിക്കാതെ എന്തെന്നില്ലെങ്കിൽ, എന്റെ ഹോം ടൂർ ചെയ്തെന്നില്ലെങ്കിൽ എന്റെ പോരെ പണി നടക്കുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ ജാബിക്ക വീട് കാണിക്കുക വീട് കാണിക്കെന്ന് പറയുമ്പോഴത്തേക്ക് കാണും, ഇതാണ് എന്റെ വീട്, ഇപ്പൊ ഇത് ഇപ്പൊ ഒരാ കണ്ടില്ല പണി നടക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അവിടെ പരേ പണി നടക്കുന്നുണ്ട്. അപ്പോ നമുക്ക് എന്താ അറിയാം, ആദ്യം പണി നടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അന്നിട്ട് ഒരു കാര്യമുണ്ട് വേ. ലക്ഷ്മാ പോയെങ്കിലാ കമാ. അപ്പൊ ഇതാ നമ്മളെ മുകളിലേക്ക് എത്തി, പണി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഷീമ ഫസ്റ്റ് തങ്ങളെ പണി നടന്നിട്ടുള്ളതില്ല, ഷീറ്റിന്റെ പണി ആദ്യം കഴിച്ച് കാണിച്ചു തരുമാ. ഫുള്ള് ഷീറ്റ് ഇട്ട് കണ്ടില്ല, ഇത് ടാങ്കി ഏണിയല്ല ആക്കിയത്. അങ്ങനെ എന്തെല്ലാം അങ്ങനത്തെ ഒരു ടൈപ്പ് ഫസ്റ്റ് പണി നടന്ന്, പിന്നെ ഇതിന്റെ ഉള്ളിൽ കാണോ ഇപ്പൊ കണ്ടില്ല ഷീറ്റ് വീടെ ഷീറ്റായി. എന്നതല്ലെങ്കിൽ ഇന്റീരിയർ പിന്നെ ഇങ്ങോട്ട് കുറച്ച് നേരാക്കാന് അങ്ങനത്തെ പണി ഉണ്ട്. വയറിങ് രണ്ട് റൂം, രണ്ട് ബാത്റൂം, ചെറിയൊരു സ്ഥലം ഹോള് പോലെ. അപ്പൊ ബാ ഞാൻ കാണിച്ചു തരാം, കൊണ്ടാ പോന്നേ ബാ. അല്ല പണ്ട് ബാ, ഇത് ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ വരുന്ന വീട് റൂം ഉണ്ട്. അപ്പൊ ആടെ തന്നെ ഫുള്ള് സാധനം പണി സാധനമല്ലോ ഇല്ല, അപ്പൊ അതിന്റെ ഉള്ളിൽ ഇട്ടിട്ടല്ലേ. അപ്പൊ ബാ ഇവിടെ ഈ ഒരു പുറത്ത് കാണുന്ന വലിയ ഗ്ലാസ് വരും, ഇത് ഇച്ചാന്റെ റൂം, വലിയ ഇച്ചാന്റെ റാഷിന്റെ റൂം. അതായത് ഇവിടെ വ്യൂ ആണോ, പിന്നെ അതന്നെ നിങ്ങളുടെ ഇത് ഡ്രസ്സിങ്, ഡ്രസ്സിങ് റൂം, ഡ്രസ്സിങ് റൂമും ബാത്റൂം, ഇതിനുള്ള ബാത്റൂം ഇങ്ങനെ വരും. ഇവിടെ ബാത്റൂം സെറ്റ് ആണ് അത്ര. ഓക്കെ പിന്നെ കണ്ടില്ലേ വീട്ടിലാണ് ഇവരെ പണി നടക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഹോം ടൂർ എടുക്കാത്തത്. ഫുള്ള് കച്ചറ ഇങ്ങനെ, അത് കൂടിട്ട് കൈക്കോട്ട് പിക്കാസ് മറ്റോ ഉളി മുട്ടി എല്ലാം. അപ്പൊ എന്തെന്നറിയാം, എനിക്ക് കാര്യത്തിലേക്ക് എടുക്കാം. ഇതെല്ലാം ഫുള്ള് റെഡി ആയിട്ട് ഫുൾ ഹോം ടൂർ നല്ല മജാ. ഇനി ഇന്നത്തെന്നില്ലെങ്കില് നേരെ ഞമ്മ ഈ പടക്കുള്ള സാധനം എടുക്കാൻ പോന്ന. ഇതല്ലേ ഷീമ പോവല്ലേ, ലേറ്റായി പ്ലേ ലേറ്റായി വീം പോണം. നമ്മളീ പടക്ക് എന്തെല്ലാം പർച്ചേസ് ആക്കാണ്ടേ ഷോപ്പ് ചെയ്ത്, മീൻസ് ഇന്റീരിയർ പിന്നെ അങ്ങനത്തെ എന്തെല്ലാം ഇല്ലേ മാ, അതെല്ലാം ഒന്ന് നമുക്ക് നോക്കിട്ട് വരാം. അതായത് ഏതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ നമുക്ക് വിട്ടാലോ, നമ്മളെ കൂടെ നിങ്ങളും പോന്നോളി. കാമോ ഞങ്ങളിപ്പോ ഉള്ളത് ഐഡിയൽ റിസോർട്ട്, ഐഡിയൽ റിസോർട്ടിലല്ല ഐഡിയൽ ഡെക്കോർ എന്നുള്ള ഫർണിച്ചർ ഷോപ്പില്ല. അങ്ങനല്ല, അപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇത് കണ്ടില്ല, ഇത് ഓരോരു പാർട്ടാണ്, ഫർണിച്ചർ ഷോപ്പിന്റെ ഒരു പാർട്ടാണ് ഇത്. ബാൽക്കണി, ബാൽക്കണിന്റെ പാർട്ട്. എന്റെ മക്കളെ ഞാൻ എന്ത് പറയുന്നില്ല, ഇപ്പൊ ഞങ്ങൾ ചായ കുടിച്ചോന്നെ. അപ്പൊ നിങ്ങ എന്താക്ക്, ഇതല്ല ഫുള്ള് നിങ്ങൾ കണ്ടിട്ട് വാ. ഞങ്ങൾ എന്തിന് വന്നോ, ഞങ്ങളെ പോയി സാധനം വേങ്ങാന്. അപ്പൊ ഞങ്ങൾ എന്ത് വേങ്ങുന്നേന്ന് നിങ്ങൾ അത് കണ്ടിട്ട് വാ. എന്തല്ലെങ്കിലും സൂപ്പർ പോ, കണ്ടിട്ട് വാ. Thank you.
അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു അടിപൊളി സോഫ ഉണ്ട്. ഷെയ്മ നോക്ക കാലാക്കിട്ട്, ഇത് ഒരു സ്വന ഇങ്ങനെ ബെൽക്കമ്മയെ കാണിച്ചിരുന്ന സൂപ്പർ അല്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൂശി കൊടുക്ക, സെറ്റ് കടന്നുറങ്ങുക ഇങ്ങനെ ആക്കിട്ടായിട്ട്. ആഹാ അന്തസ് ഒന്നുമില്ല, ചെറിയൊരു പണി ഇങ്ങനെ ആക്കിട്ടായിട്ട് ഇങ്ങനെ ആക്കിയെങ്കിൽ അതിലെ നോർമൽ സോഫയിലേക്ക് എത്തി. അടിപൊളി. ഇതൊന്നും വേണോ ഷെയ്മ? അപ്പ ഞങ്ങക്ക് മാത്രം ഷെയ്മാക്കില്ല. അതല്ലെങ്കില് നീ ഓൾക്ക് കൈ നോക്ക, നീ കാൽ താത്ത കൈ നോക്കിയ, അതുകൊണ്ട് ഒന്ന് ഒന്ന് മതി. നീ വളരട്ട, നീ വളർന്ന് പന്തലിച്ചതിന് ശേഷം നമുക്ക് ഇത് വാങ്ങാം. ഓക്കെ. ആടെ ഷെയ്മ എത്ര ദൂരമുള്ള കണ്ടാ നിങ്ങക്ക്, എത്ര വലിയ ടാബിൾ ചെയ്യുമ്പ. ഇത് പണ്ടത്തെ നമ്മളെ ടൈറ്റാനിക് ഫിലിമിലല്ലേ, അതായത് ഓരെല്ലാവരും ഒക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന അത്താവുമ്പോ വലിയ ആളുണ്ടാവില്ലേ, നേതാവ് ക്യാപ്റ്റന്, പിന്നെ മോന് മേരിയോന് മേരിയോള് അമ്മായി, പിന്നെ ലാസ്റ്റ് മാമ തീരാണ മാമ ലാസ്റ്റ് ഇടലാണ്. അത്ര വലിയ ടാബിൾ അല്ലെ, രാജകീയായിട്ട് തന്നെ നമുക്ക് ഇരിക്കുക ശരിക്കും പറഞ്ഞു. 14 ചെയറാ? ആ 14 ചെയർ, അടിപൊളി സാധനം. എന്തില്ല ഇല്ലെങ്കിലും നമ്മ സാധാരണ ഇല്ല ഇങ്ങനെ പെരലിട്ട് നല്ല മജ ലോങ് എല്ലാരെ കണ്ടിട്ട് നമുക്ക് തിന്നാം. മറ്റേ ചല്ലെങ്കിൽ അടുത്തടുത്ത് ഈ ഇറങ്ങി തല്ലോണ്ടാന്നില്ലേ, അങ്ങനെ ഇത് അങ്ങനെ ഒന്നുമില്ല. കാണുന്നില്ല എന്നാ നേരല്ല ഷെയ്മാൻ നോക്കി, ഷെയ്മാനെ കാണുന്ന നേരയില്ല, ദുർബി നോക്കണം. ഷെയ്മ ഇതെടുക്കുന്ന അവർക്ക് അല്ല കൊട്ടിലിട്ട് കൊച്ചില്ല എത്ര വലുത്, ഭയങ്കര സംഭവം. നല്ല പോര, വലിയ പോരയുള്ള ആൾക്കില്ല ഇതെടുക്കാൻ, ബെസ്റ്റ് നല്ല ഇതുണ്ട്. അത്ര നല്ല കളക്ഷൻ എന്ത് എടുക്കണോ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ ഞമ്മളെ പേരന്റെ മോളില് രണ്ട് റൂം കിട്ടുന്നല്ലോ, അപ്പൊ ആടത്തേക്കുള്ള സാധനം നോക്കാനത്താണ് ഞാൻ വന്നത്. ഞങ്ങൾ വന്നത് വന്നിട്ട് ഇവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് പുതിയൊരു പുര കെട്ടിയിട്ട് അതിലേക്കെല്ലാം മേയിറാന്ന് വരുന്നിരിക്കുന്നത്. അത്ര സ്ഥാനം ഉണ്ട്, അടിപൊളി ചെല്ലെങ്കിലേ സാധാരണ അടിപൊളി പറഞ്ഞ പോലെ. എന്തല്ലോ കാണാത്ത തരത്തിലുള്ള എന്തല്ലോ സാധനം, അതായത് നമ്മളെ പോരെ നല്ല ഇവന്ന് വെച്ചാൽ പുതിയ പുര കെട്ടുന്ന ആള് അല്ലെങ്കിൽ പഴയ പുര പൊളിച്ചിട്ട് കെട്ടുന്ന ആള് ഓർക്കെല്ലാം എന്തെല്ലാം ആസനം അല്ല, ആടെ വെക്കണം ഇത് വെക്കണം അങ്ങനെ അങ്ങനത്തെ പറ്റിയ ആൾക്ക് ഇതായിട്ടാവ. ഞങ്ങൾ ഇപ്പൊ അത്ര തന്നെ നോക്കി, മുകളില് 3 ഫ്ലോർ ഉണ്ട് നോക്കാൻ ബാക്കിയവ. ഇത് ഫസ്റ്റ് ഫ്ലോർ കണ്ടിട്ട് അതൊന്നും നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് നോക്ക് നിങ്ങൾ. ഓക്കെ അപ്പൊ ഇത് കണ്ട തോണി പോലത്തെ സിറ്റ് ഔട്ട് ചെയറാള് ഇത്, ഇതിന്റെ ഗുണമില്ലെങ്കിൽ ഒന്ന് പുള്ളിയുടെ സ്റ്റോറേജ് ഉണ്ട്, മുറ്റത്ത് ഇട്ടെങ്കിൽ നമുക്ക് ചെരുപ്പ എന്ത് വേണം വെക്കാവ കള്ളം കട്ടണോ. പിന്നെ വാർത്ത തോന്നുന്നുണ്ട് ഇത് മുറ്റത്ത് ഇട്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലഡ് എല്ലാം വന്നെങ്കിൽ രക്ഷപ്പെടാൻ എളുപ്പം. പിന്നെ വാറ തോണിനെ വിളിക്കണമൊന്നുമില്ല, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അല്ലേമാ ചളിയായ. നീ ചളിന്ന് ചെല്ലാണ് ഏറ്റവും വലിയ ചളിയാണ്, ഓർക്കിപ്പോ നല്ല കോമഡി ആയിരുന്നത്. നീ നിന്ന് ചളിന്ന് ചെല്ലടേല്, ചളി നീ ചെല്ലിക്കൂടാ, അടിപൊളിയായത് മറ്റൊന്ന് വെക്ക, ഒരു വിന്റേജ് ലുക്കായി.
നിങ്ങ അങ്ങോട്ട് നോക്ക്, ഇത് ഡൈനിങ് ഏരിയ. നിങ്ങ നോക്ക് ജസ്റ്റ്, ഏതല്ല മോഡൽ, ഫുൾ കൺഫ്യൂഷൻ ആയി. ഏത് എടുക്കണ്ടേ കൺഫ്യൂഷൻ. സിമ്പിൾ ആൻഡ് ഹംപിൾ ഒരു സാധനം കണ്ട്. ഇത് കാണുമ്പോ നമ്മള് പൊരല് പയായിരുന്നല്ലോ, അതേപോലെ തന്നെ ഒരു മരത്തിന്റെ ഇത്, ഒരു വിന്റേജും ഇപ്പോഴത്തെ ഒരു ട്രെൻഡും മിക്സ് ആയിട്ടുള്ള സാധനം ചേർന്നല്ല. അപ്പൊ അടുത്തതില്ലേ, ഞങ്ങളെ കിച്ചണിലേക്കും കുറച്ച് സാധനം വേണം. അപ്പൊ ഇവിടെ അടിപൊളി ഒരു കിച്ചൺ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കിച്ചൺ ഇതാണ് ഒരു കുഞ്ഞു കിച്ചൺ ആയിട്ട് വരുന്നത്. ഇത് ഇന്ന സെറ്റപ്പ് നിങ്ങൾ നോക്കിയ അടിപൊളി സാധനം. ഈ ലോരോ വെജിറ്റബിൾ വെക്കാം, ഫ്രൂട്ട്സ് വെക്കാം, എന്ത് വേണമെങ്കിൽ വെക്കയില്. നമുക്ക് ഇത് താഴത്തെ എന്ത്, ആ ഇത് ഇതേപോലെ തന്നെ വെജിറ്റബിളും വെജിറ്റബിളും ഫ്രൂട്ട്സും. ആ ഈ ലോ തന്നെ മൂന്നിലോ തന്നെ സെയിം ചക്ക അല്ല ഇത്, മറ്റേ അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ ഗ്യാസ് ഇവിടെ സെറ്റ് ആക്കിട്ട് വരുന്നത്. പിന്നെ മുകളില് അവന്റെ ഇതാന്നതിന് പുക അടിക്കുന്നതിനുള്ള കബേർഡ് ഓരോന്നോരോന്നായിട്ട് പിന്നെ ഇവിടെ ഇങ്ങനത്തെ പ്ലേറ്റ്, സ്പൂണ്, കപ്പ് അതെല്ലാം വെക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇതാണ് അടിപൊളി സാധനം, നല്ല അടിപൊളി സാധനം. ഇത് ഈ സൈഡിൽ അങ്ങനെ കിച്ചൺ അടിപൊളി കിച്ചൺ ആവാ. പിന്നെ ആ സൈഡ് ഒന്ന് കാണിക്കാം കിച്ചണിന്റെ. ഞാൻ ഈ കിച്ചൺ ഒന്ന് വൈഡ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന. വേറെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒന്ന് കാണിക്കാനുണ്ട്, നോക്കോ. എടുക്കുമ്പോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം കൊറേ സാധനം പൊക്ക എന്തായാലും ഇത് അതിന്റെ ഉള്ളിലുണ്ട്, ഇവിടെ പുറത്തായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം സാധനം സെറ്റ് നിങ്ങൾക്കിപ്പൊ ഇല്ല ഏകദേശം ഇത് കിട്ടി കണ്ടിട്ട് അവനൊരു ഐഡിയ ഉണ്ടാവല്ലോ. ഇത് നല്ല ചെയ്യല്ലേ, ഇത് എന്തായാലും കാണാന്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ എങ്ങനെയാണ് ഉള്ളത്. പിന്നെ പിന്നെ വേറെ ഒന്ന് കാണിക്കാം, ഈ സൈഡും കൂടി കാണിക്കാ എങ്ങനെയാണ്. പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് കിച്ചണോ, അതേപോലെ കുറച്ചോ ഞാനില്ല നിക്ക് ബെസ്റ്റ്. അതായത് ഇപ്പോ നോക്കോണ്ട് അതേപോലെ തന്നെ. പിന്നെ ഇത് ഇടുന്നുണ്ട്, ഇടൊരു കിച്ചൺ ഇടുക.
ഇന്റീരിയർ ഫ്ലോറല്ല ഇത് മൊത്തം ഒരു പോയറേ പോലെ ചെറിയൊരു ഫ്ലാറ്റ് പോലെയല്ലേ ഫീൽ ആണ് നമുക്ക് കിച്ചൺ കാണുമ്പോ സെയിം നമുക്ക് മനസ്സിലായി നമ്മൾ കിച്ചൺ ഉണ്ടാക്കി എങ്ങനെ കിട്ടി അടിപൊളി ഈ കിച്ചൺ എടുത്ത് എങ്ങനെ തരാം സെയിം അവരുടെ കുക്കൊക്കെ ഓരോ ഓംലെറ്റ് ഓംലെറ്റ് പ്ലേറ്റിൽ ഇടാം എടുത്ത് ഇവിടെ തന്നെ ഇതാ ഇവിടെ തന്നെ കയ്യോവ പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് അതേപോലെ താഴെയുണ്ടപ്പ ചായ കപ്പ് സ്പൂണല്ല സ്പൂണില് ഭയങ്കര ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയ നമ്മളെല്ലാം ഇങ്ങനെ കൽക്കിട്ടായിട്ട് ഇങ്ങനെ നേരത്തെ ഇതേപോലത്തേക്കാ അരെ വാ ഇങ്ങനെ കുടിക്കാ ചായ സ്പൂൺ വരുന്നില്ല അങ്ങനല്ല കൽക്കിരി ഇങ്ങനെ വെറുതെ വെക്കാനുള്ള സ്ഥലം പറഞ്ഞു മാറിപ്പോയാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബെഡ്റൂം ഒരു ഖത്തർനാക്ക് തിമിർത്താടുന്ന ഒരു ബെഡ്റൂം എന്നില്ല അതുപോലത്തെ ഇതേപോലെ റോൾസ് റോയ്സിന്റെ അങ്ങനെ തന്നെ ശനി ഇതേത് ബ്രാൻഡ് എമ്മിട്ടുണ്ട് മാരുതിയ റോൾസ് റോയ്സിന് RR ഇടല് ഇത് എമ്മിട്ട ഇത് മാരുതിന്റെ അതുപോലത്തെ അങ്ങനെയുണ്ട് ഇത് നല്ല അടിപൊളി അല്ലേ പക്ഷേ ഇങ്ങനത്തെ ബെഡ് പണ്ടേ നമുക്ക് മേങ്ങണ ചെയ്യുമ്പോ അല്ലെ പണ്ട് എന്താക്കാന് 10,000 ശമ്പളം വെച്ചിട്ട് ബെഡ് എങ്ങനെയാണ് അടിപൊളി പിന്നെ വേറൊരു സംഭവം ഉണ്ട് കാര്യമായ അതിന്റെ കബോർഡ് എന്ത് പറയുക കബോർഡ് ഇതിന്റെ ജസ്റ്റ് സെൻസർ ആവാ സെൻസർ ഇങ്ങനെ തൊട്ടിട്ടേറ്റ് നമ്മ ഇങ്ങനെ നീക്കണം അപ്പൊ സെൻസർ ആവും ടോപ്പല്ല ഇത് ഇതെന്താ മേങ്ങോ ഇൻഷാല്ല അവിടെ നല്ല മാത്രം നിങ്ങക്ക് മേങ്ങിട്ട് കോണില്ല എത്താല ഇത് വെച്ചിട്ടുണ്ട് ഒരു കാറിന്റെ താക്കോൽ കുഞ്ഞിടത്തന്നെ തീട് വെച്ചിട്ടുണ്ട് ഞാൻ ഊറ്റത്തിണ്ട നീ എങ്ങനെ താക്കോൽ ഇതെന്ത് ഇതല്ല ഇത് നമുക്ക് മെഷർമെന്റ് അനുസരിച്ച് തരും ഓക്കെ ഇത് എല്ലാം പിന്നെ വെക്കാലോന്നു അറിഞ്ഞ സാധന അങ്ങനെ ചെറിയ കോംപ്ലിക്കേറ്റഡ് ഡിസ്ക് ഇതെന്റെ വാർത്ത ഇത് ഫുള്ള് കാണു ചെയ്യുമ്പോ അടിപൊളി ഇതെല്ലാം ഈ ഷോട്ട് ഇട്ട് ഞാൻ പോകട്ടെ ഇത് ഈ കോട്ടിട്ടിട്ട് പോയിക്കോ നീ എല്ലാം വായിച്ചോ
ഞാൻ വയ്യ വലിയ ഫിലിം ആക്ടർ ആയിട്ടിട്ട് വലിയ നല്ല വലിയ പേര് എടുക്കുമല്ലോ അതിന് ഇൻഷാ അല്ലാ എന്താ നമ്മളത്തേക്കല്ലേ അല്ല ഇത് സെറ്റ് ആവൂല കൊറേ കോട്ടെല്ലാം എടുത്ത് അവാർഡിനല്ല പോകുമ്പോ കോട്ട് ഇടാനും എന്തെല്ലാം ആഗ്രഹം മൊത്തത്തിലില്ല ഒരു പൊരക്ക് എങ്ങനെ വേണോ അതുപോലെ നമുക്ക് ഇടണ്ടാവാ ബാത്റൂം കാണിച്ചു കൊറേ പൈസ വെക്കാനായി ഫിലിം ആക്ടർ ആയിട്ട് കൊറേ പൈസ ഉണ്ടാവുമല്ലോ കൊണ്ട് തോറ്റല്ലോ ഇതുണ്ടോ കൂറ വരുന്നതിനുള്ള അടുത്തതാണ് നമ്മുടെ മെയിൻ അതായത് ബുദ്ധി ഉദിക്കുന്ന സ്ഥലം അതായത് നമ്മ ചിന്തിച്ചിട്ട് ആ മെയിന് നമുക്ക് ഓരോരുത്തർ ഞാൻ ഇങ്ങനെ വെറുതെ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് ഇരിക്കും ഒരു അരമണിക്കൂറിൽ ഇരിക്കില്ല മുക്കാ മണിക്കൂർ കുറച്ച് കുറയ്ക്കാൻ കഴിയോ ഫിക്സ്ഡ് റേറ്റാ ഓക്കെ മുക്കാ മണിക്കൂർ ഞാൻ ബാത്റൂമിൽ ഇരിക്കാം എന്തെല്ലാം ചിന്തിച്ചിട്ടല്ലേ വരും ഞാൻ എന്നിട്ട് കുറെ ബുദ്ധിയായി അങ്ങനെ ഞാൻ പറയില്ല എന്നോട് എന്തെന്ന് ബുദ്ധി ഉദിച്ചത് കക്കൂസ് എന്നാണ് അതായത് യുറേക്കാന്നത്തെ ഒരാള് തുണിച്ചതല്ലേ വാഞ്ഞ എന്തോ മറയുന്നല്ലോ നമുക്ക് ബുദ്ധി കിട്ടിയ അപ്പൊ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന സ്ഥലമാണ് ഞമ്മളെ കക്കൂസ് വേറെ വേറെ എന്തൊരു ഒരു കമ്പാർട്ട്മെന്റ് പോലെയാണ് ഇത് നല്ല വെച്ചുണ്ട് ഇത് പല്ലേക്കാനും ഫേസ് വാഷ് അങ്ങനത്തെ ബ്രഷ് പിന്നെ ഈ ബെഡ്റൂം സെറ്റ് സോഫ ബെഡ്റൂം സെറ്റ് ഓൾ ഇന്റീരിയേഴ്സ് എല്ലാം ഇവര് മെഷർമെന്റ് എടുത്തിട്ട് നമ്മളെ റൂമിന് ഏതളവ് വേണ്ടേ ആ ഇതിനെടുത്തിട്ട് കറക്റ്റ് ആക്കി തരും അതല്ല വേറെ ഒന്നുണ്ട് ഇങ്ങനെയല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിലും ഫ്രീ ഹോം ഡെലിവറിയാണ് അതുകൊണ്ട് നല്ല ഉപകാരമാണ് നമുക്ക് അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എല്ലാ ഇതും പിന്നെ ഈ ഐഡിയൽ ഡെക്കോറിൻ്റെ ബ്രാഞ്ച് ഉള്ളത് ഒന്ന് പയ്യന്നൂർ പിന്നെ തളിപ്പറമ്പ് പിന്നെ കണ്ണൂർ ഇത്ര സ്ഥലത്തെല്ലാം ഉണ്ട് ഓരോ ബ്രാഞ്ച് നല്ല അടിപൊളി സെറ്റപ്പ് ഏതല്ലേ ബെഡ്റൂമിലെല്ലാം ഇത് ഇട്ടെങ്കിൽ ചേലാവും ഒക്കെ സൂപ്പർ ഇല്ല കാണാൻ തന്നെ നല്ല കളക്ഷൻസ് അപ്പം മാഷാല്ല ഇവിടെ ഉള്ളത് നല്ല അടിപൊളി നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോരെ കൂടിയാന്ന് എന്തെങ്കിലും ആട്ടെ ഇവിടെ വന്നിട്ടൊന്ന് നോക്കിക്കോ എന്തായാലും ഒന്ന് ഇഷ്ടപ്പെടും ഷുവർ ഇൻഷാല്ല സ്പൈഡർമാൻ ഇഷ്ടമല്ലോ എനിക്കല്ല സ്പൈഡർമാൻ അവന് സ്പൈഡർമാൻ എഴുതുന്ന എന്റെ കാല് വേല പൊടിച്ചിരിക്കും അത് മാറി വിഷയം എങ്ങനത്തെ ഇത് വേണം അത് നല്ലൊരു മജി ഉണ്ടല്ലോ പുള്ളേർ തന്നെ പുള്ളേർ ഡിസൈൻ തന്നെ ആ പുള്ളർക്ക് മുൻചെല്ലാം പോയമ്മോ നമുക്കൊരു എക്സ്ട്രാ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പുള്ളർക്ക് മെയിൻ സ്കൂളിൽ കുടിക്കാൻ പോകും നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയല്ല അപ്പോ ഞങ്ങൾക്ക് കിച്ചണ് സെക്ഷനായി പിന്നെ ബെഡ്റൂം സെക്ഷന് നമ്മൾ നോക്കിയിട്ട് വെച്ച് അപ്പൊ റൂഫീസ് കാർഡ് പറഞ്ഞിട്ടായിട്ട് എന്നോരോട് പറഞ്ഞിട്ടായിട്ട് എൻ്റെ ഒരു നമ്മളെ ബെഡ്റൂമിന്റെ സൈസും പിന്നെ കിച്ചണിന്റെ സൈസ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം അതായത് കസ്റ്റമൈസ്ഡ് ആണ് നമുക്കിപ്പോ ഇതെല്ലാം കണ്ടത് ഒരു ഡെമോ ഇങ്ങനെ ആക്കാം അപ്പൊ നമ്മളെ കിച്ചണിന്റെ സൈസിനനുസരിച്ചിട്ട് ഇതാക്കിയിട്ട് തരും
അപ്പൊ എന്തെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടത് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഒരു പൊരയെന്നുള്ളത് എല്ലാവരും സ്വപ്നമാണ്. അപ്പൊ അവർക്ക് വേണ്ടത് നമ്മളെ പരിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് നല്ല സാധനം, ഭംഗിയുള്ള സാധനം അല്ല എല്ലാം ഇടണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. അതേപോലെ പറ്റ സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടത്. അതേപോലെ എല്ലാവരും നല്ല ഫിസത്തോടെ നമ്മളെ പെരുമാറി. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നല്ലേ, നമ്മളെ കണ്ടെങ്കിൽ നമ്മളോട് ഫിസത്തിൽ തന്നെ മുണ്ടുന്നേന്ന്. ഇത് ഒരു ബാൽക്കണി, ഞാനൊരു ബാൽക്കണി കെട്ടാൻ ഇപ്പൊ പ്ലാൻ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടതുകൊണ്ട്. അപ്പൊ ഒരു ബാൽക്കണി കെട്ടിയതിന് ശേഷം ഇങ്ങനത്തെ ഒന്ന് വേഗമായിരിക്കും, അപ്പോഴത്തേക്ക് നമുക്ക് പോവാം. എന്തായാലും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കുറെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ആവാണ്. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ അഭിപ്രായം പറയണം, ഏത് എടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം എല്ലാം പറയണം. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എവിടുത്തെ അല്ലെ നിങ്ങൾ വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.